സർക്കാർ ജീവനക്കാരുടെ പണിമുടക്ക് നിയമവിരുദ്ധമെന്ന് ഹൈക്കോടതി പണിമുടക്കിയവർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് അറിയിച്ച് ഇന്ന് തന്നെ ഉത്തരവിറക്കാൻ സർക്കാരിന് നിർദ്ദേശം പണിമുടക്കുന്ന ജീവനക്കാർക്ക് ഡയസ്നോൺ പ്രഖ്യാപിക്കാത്തത് ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ കേരള സർവീസ് ചട്ടപ്രകാരം സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ സമരം ചെയ്യാനോ പണിമുടക്കാനോ ജീവനക്കാർക്ക് അധികാരമില്ലെന്ന് വ്യക്തമാക്കിയാണ് ഹൈക്കോടതി പണിമുടക്ക് തടഞ്ഞത് സർവീസ് ചട്ടത്തിലെ റൂൾ എൺപത്തിയാറ് പ്രകാരം പണിമുടക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി ഈ സാഹചര്യത്തിൽ പണിമുടക്കിയവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് കാണിച്ച് ഉത്തരവിറക്കണം പണിമുടക്കിന് ഡയസ്നോൺ പ്രഖ്യാപിക്കാത്ത നടപടിയിലും കോടതി അതൃപ്തി രേഖപ്പെടുത്തി പണിമുടക്കിന് ശേഷം നടപടിയുണ്ടാകുമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം തിരുവനന്തപുരം സ്വദേശിയായ അഭിഭാഷകനാണ് പണിമുടക്ക് ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സമീപിച്ചത് രണ്ടു ദിവസം പണിമുടക്കുന്നവർക്ക് അവധിയായി കണക്കാക്കി ശമ്പളം നൽകാൻ നീക്കമുണ്ടെന്നായിരുന്നു ഹർജിക്കാരന്റെ ആരോപണം എന്നാൽ പണിമുടക്കിനോടും പ്രക്ഷോഭങ്ങളോടും മുഖം തിരിഞ്ഞ് നിൽക്കാനാകില്ലെന്നായിരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ പ്രതികരണം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതിന് പ്രത്യേക ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല കേരളത്തിലെ ഇത്തരം രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി എട്ട് ഒൻപത് തീയതികളിലും നേരത്തെ പണിമുടക്കിയ ജീവനക്കാർക്ക് അവധിയായി കണക്കാക്കി ശമ്പളം നൽകിയിരുന്നു ഈ നടപടി പിന്നീട് ഹൈക്കോടതി റദ്ദാക്കി ഹാജർ പട്ടിക പരിശോധിച്ച് നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഹൈക്കോടതി വീണ്ടും പണിമുടക്കിനെതിരെ രംഗത്ത് വരുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി പണിമുടക്കിൽ ജീവനക്കാർ വിലക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിൽ നിയമോപദേശം തേടി സർക്കാർ എ ജിയുടെ നിയമോപദേശം അനുസരിച്ചായിരിക്കും തുടർ നടപടി അതേസമയം പണിമുടക്കുമായി മുന്നോട്ടു പോകാനാണ് സർക്കാർ ജീവനക്കാരുടെ സംഘടനകളുടെ തീരുമാനം കെ ജി കമലേഷാണ് തിരുവനന്തപുരത്തും ചേർന്നത് കമലേഷ് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ന് തന്നെ ഉത്തരവിറക്കണമെന്ന് മണിക്കൂറുകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ എന്താണ് സർക്കാരിന്റെ നിലപാട് അമിളീ സർക്കാർ ആകെ ഒരു വിഷമ വൃത്തത്തിലും പ്രതിസന്ധിയിലുമാണ് ഈ ഒരു പണിമുടക്കിൻ്റെ ആവശ്യങ്ങളോട് സംസ്ഥാനം ഭരിക്കുന്ന എൽ ഡി എഫ് സി പി എം ഒക്കെ തന്നെ വളരെ അനുകൂലമാണ് ഇടതനുകൂല സംഘടനകളും പ്രതിപക്ഷത്തെ കോൺഗ്രസ് അനുകൂല സംഘടനകളുമൊക്കെ തന്നെ ഒരുപോലെ ഈ ഒരു പണിമുടക്കിനെ പിന്തുണയ്ക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെ ഈ ഒരു കോടതിയുടെ ഉത്തരവ് നടപ്പാക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പക്ഷേ ഹൈക്കോടതി പറഞ്ഞ സാഹചര്യത്തിൽ നിയമം ലംഘിക്കാനും കഴിയില്ല അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അതുകൊണ്ടാണ് അഡ്വക്കറ്റ് ജനറലിനോട് നിയമോപദേശം തേടിയത് ഇപ്പോൾ കെ എസ് എസ് ആർ റൂൾ പതിനാല് എയും സിവിൽ സർവീസ് കോണ്ടാക്ട് റൂൾസ് ഇരുപത്തിയേഴ് ബിയും അനുസരിച്ച് കൊണ്ട് ഈ രീതിയിലുള്ള സമരം ചെയ്യാനോ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇടപെടാനോ ജീവനക്കാർക്ക് കഴിയില്ല അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കോടതിയുടെ ഉത്തരവ് അതേസമയം തന്നെ ജീവനക്കാരുടെ സംഘടനകൾ ആർട്ടിക്കിൾ നയൻറ്റീ വൺ നയൻറ്റീൻ വൺ എ പ്രകാരം റൈറ്റ് ടു ഫോം അസോസിയേഷൻ എന്നുള്ള രീതിയിൽ സംഘടിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ള കാര്യമൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ എൻ ജി ഒ യൂണിയനും എൻ ജി ഒ അസോസിയേഷനും വ്യക്തമാക്കുന്നത് പണിമുടക്കിന് നേരത്തെ തന്നെ മുൻകൂർ നോട്ടീസ് നൽകിയതാണ് അതുകൊണ്ട് തന്നെ നാളത്തെ പണിമുടക്കമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ാണ് പക്ഷേ സർക്കാർ എന്തെങ്കിലും തീരുമാനമെടുക്കുകയാണെങ്കിൽ അതനുസരിച്ചുകൊണ്ട് ഞങ്ങൾ ഔദ്യോഗികമായി നിലപാട് പറയും ഇപ്പോൾ കോടതിയുടെ കേസായിരിക്കുന്ന സ്ഥാനത്ത് നേരിട്ട് വന്ന് പ്രതികരിക്കാൻ കഴിയില്ല ഇപ്പോൾ പണിമുടക്കമായി മുന്നോട്ട് പോകുമെന്നാണ് എൻ ജി ഒ യൂണിയന്റെയും അസോസിയേഷന്റെയും തീരുമാനം എന്തായാലും ഡയസ്റ്റോൺ ഏർപ്പെടുത്തുമോ അതോ ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് പണിമുടക്ക് വിലക്കണമെന്നുള്ളതാണ് എന്നുള്ളത് എസ്മ പോലുള്ള കടുത്ത നടപടിലേക്കൊക്കെ സർക്കാർ പോകുമോ എന്നുള്ളതും കണ്ടറിയേണ്ടതാണ് ശരി കമലേഷ്